Hi friends, welcome to our channel. I'll be taking English classes for you from NCERT, Hornbill and Snapshot. To start with, we will discuss the first chapter of Hornbill textbook, The Portrait of Lady, written by Khushwant Singh. I'll be taking classes as two parts. In part A, we will be discussing the theory part, and in part B, we'll be discussing on the questions of it. Now let's move on to the chapter, The Portrait of Lady, written by Khushwant Singh. ഈ ചാപ്റ്ററിൻ്റെ ഞാൻ ഓരോ പാരഗ്രാഫ് വൈസ് ആയിരിക്കും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് The author is describing about the grandmother and the grandfather. We can get an idea regarding their personalities in the first paragraph. And at the parayunnathu, my grandmother, like everybody's grandmother, was an old woman. കാരണം നമ്മുടെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സിനെ എല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ആ ഒരു രീതിയിലാണ് ഇവിടെ ഖുഷ്വന്ത് സിംഗും കണ്ടിട്ടുള്ളത്. ഓൾഡ് ലേഡി, ഒരു 20 വർഷമായിട്ട് പുള്ളി കാണുന്ന ആ ഒരു സ്റ്റേജാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആളുകൾ പണ്ട് പറയുമായിരുന്നു ഇന്ന പോലെ ഗ്രാൻഡ് മദർ യൂസ് ടു ബി പ്രെറ്റി ആൻഡ് ഈവൻ ഷീ ഹാഡ് എ ഹസ്ബൻഡ്. അപ്പം ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നെന്നും കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു കാര്യം, യങ് ആയിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഖുഷ്വന്ത് സിംഗ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് റൈറ്ററിനെ ഇച്ചിരി ഒന്ന് ബിലീവ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം പുള്ളി കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് പുള്ളി കാണുന്ന ഒരു ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രായം ചെന്ന ഒരു ഗ്രാൻഡ് മദറിനെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു പോർട്രേറ്റ് ഇവരുടെ ഡ്രോയിങ് റൂമിൻ്റെ ഷെൽഫിൻ്റെ മുകളിലായിട്ട്, മെൻറ്റൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയർ പ്ലേസ് കാണും, തണുപ്പുള്ള ഏരിയാസിലൊക്കെ അങ്ങനത്തെയാണ് ഫയർ പ്ലേസ് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട്, ഒരു ഷെൽഫിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പോർട്രേറ്റ് തൂങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ അകത്തെ ഒരു ഡിസ്ക്രിപ്ഷനാന്ന് പറഞ്ഞ്, അപ്പം ഖുഷ്വന്ത് സിംഗ് ഹി വാസ് എ പഞ്ചാബി. നിങ്ങൾക്കറിയാം പഞ്ചാബിലൊക്കെ ആൾക്ക് സിഖന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തലയിലൊരു ടേബൻ കെട്ടുന്നതുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഖുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പോർട്രേറ്റിലെ പിക്ചറും. ഗ്രാൻഡ് ഫാദർ ഇതേപോലെ ടേബൻ, വലിയൊരു ടേബൻ കെട്ടിയിട്ടുണ്ട്. വളരെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ളതാണ് പുള്ളിയുടെ ഡ്രസ്സിംഗ് എല്ലാം. ആ പോർട്രേറ്റിനായിട്ട് കണ്ടാൽ പുള്ളി ഭയങ്കര പ്രായം തോന്നുന്നതാണ്, കാരണം വെള്ള ഒരു താടിയാണ്, അത് ഫുൾ പുള്ളിയുടെ ചെസ്റ്റ് മൊത്തത്തോടെ കവർ ചെയ്യുന്ന രീതിയിലാണ് ആ പോർട്രേറ്റിലുള്ളത്. അപ്പോൾ ആ പോർട്രേറ്റ് കാണുന്ന ആർക്കും ഈ പറയാൻ പറ്റുമോ അതൊരു 100 വർഷം പഴക്കമുള്ള ഒരു ആളിൻ്റെ ആരോ, അതായത് അത്രയ്ക്ക് പ്രായമുള്ള ഒരു ആളിൻ്റെ പോർട്രേറ്റ് ആണെന്നുള്ളത്. ആ പോർട്രേറ്റ് കണ്ടാൽ നമ്മുടെ ഓത്തറിന് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ദാറ്റ് പുള്ളിക്കൊരു വൈഫ് കാണും അല്ലെ മക്കൾ കാണുമെന്നുള്ളത്. കാരണം ആ ഏജിലുള്ളവർക്ക് ആ ഒരു പോർട്രേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കുറേ കൊച്ചുമക്കൾ കാണാൻ മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ ഒരു വൈഫോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ പിള്ളേരോ കാണാനുള്ള സാധ്യത ഇല്ലാത്ത ഒരു ഏജാണ് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഒരു നല്ലൊരു വശം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രാൻഡ് മദർ യങ് ആയിരുന്നു പ്രത്യേകിച്ചെന്ന് പുള്ളിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പലരും പറയുന്നുണ്ടായിരുന്നു അന്നാ ഗ്രാൻഡ് മദർ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ, എക്സ്പീരിയൻസസ്, കളികളും അവർ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ കളികളൊക്കെ നമ്മളെ ഗ്രാൻഡ് പേരൻസ് ഇപ്പം ഓലയും കൊണ്ടുള്ള ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പമ്പരങ്ങളുണ്ടാക്കി ഒരുപാട് അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു രീതിയിലാണ്. കാരണം ഇന്നത്തെ പിള്ളേർക്ക് വെളിയിൽ പോയി കളിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പം എല്ലാം ഇൻഡോർ ഗെയിംസാണ് കൂടുതലും നമ്മൾ കളിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കൊച്ചുമക്കളോടൊക്കെ പറയാനാകുമ്പോഴത്തേക്ക് മേ ബി നമുക്കൊന്നും കാണത്തില്ല. അന്നത്തെ ഒരു എൻജോയ്മെൻറ്റ് രീതി വേറെയായിരുന്നു. അവർക്ക് മൊബൈൽസ് ഇൻഡോർ ഗെയിംസിനെക്കാട്ടും കൂടുതൽ അവർക്ക് ഔട്ട്ഡോർ ഗെയിംസ് ആയിരുന്നു, കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു.
അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഗ്രാൻഡ് മദർ ഖുഷ്വന്ത് സിംഗിനോട് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. പുള്ളിക്ക് അതൊരു ബിലീവ് ചെയ്യാൻ തന്നെ, അതൊരു വിശ്വസിക്കാൻ തന്നെ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ആ അതിനെപ്പറ്റിയാണ് കൂടുതലും ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഇന്നത്തെ കാലത്തും പണ്ടത്തെ കാലത്തും തമ്മിലുള്ള ഒരു താരതമ്യം കുറച്ച് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയി കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തും വേണ്ടി ചേഞ്ചസ് ആണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ആ ഒരു എക്സ്ട്രീം ചേഞ്ചാണ് ഈ 20 ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇത് നമ്മുടെ ഖുഷ്വന്ത് സിംഗിന് പോലും തോന്നിയിട്ടുള്ളത്. In the second paragraph in that, she had always been short and fat and slightly bent. ആ ഒരു സെൻറ്റൻസ് മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയാണ്, ആ ഗ്രാൻഡ് മദറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഷി ഹാഡ് ഓൾവേസ് ബീൻ, റൈറ്റർ കാണുന്ന അന്ന് മുതലേ ഓൾവേസ് ഷോർട്ടായിരുന്നു, വലിയ നീളം കൂടിയ ആളല്ല, കുറവുള്ള ആളായിരുന്നു, ഇച്ചിരി തടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ബെൻഡ്, ഇച്ചിരി കൂനുള്ള ആളായിരുന്നു. ഒരുപാട് മുഖത്ത് ക്രിസ് ക്രോസ് ആയിട്ട് ഒരുപാട് റിങ്കിൾസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ റിങ്കിൾസ് എന്ന് പ്രായം ചെന്ന ആൾക്കാരുടെ ഒക്കെ മുഖം കാണുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സ്കിന്നെല്ലാം ഒരുപാട് തൂങ്ങിക്കിടക്കും, അതുപോലെ ഒരുപാട് വരകളും മുഖത്തൊക്കെ കാണാൻ സാധിക്കും. അപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വരകളും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പം അത് ഒരു പ്രായം ചെന്ന ആൾക്കാരുടെ ഒരു രീതി, അതായത് അവരുടെ ഒരു അപ്പിയറൻസ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ആ സെയിം ഏജും ആണ്, അതായത് 20 ഇയേഴ്സായിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മുടെ ഓത്തർ വിശ്വസിക്കുന്നത്. കാരണം അത് പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഷി വാസ് യങ് സം ടൈം ബിഫോർ. ആ കാരണം പുള്ളി കാണുമ്പോൾ തൊട്ട് ഇതുപോലുള്ള ഒരു ഓൾഡായിട്ടുള്ള ബെൻഡായിട്ടുള്ള ഫാറ്റായിട്ടുള്ള ഒരു ലേഡിയെയാണ് ഗ്രാൻഡ് മദറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലൈൻസ് മുഖത്തുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, ലൈക്ക് ഷി വാസ് ഇതിൻ്റെ അകത്ത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്, ഷി കുഡ് നെവർ ഹാവ് ബീൻ പ്രിറ്റി ബട്ട് ഷി വാസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും പ്രിറ്റിയും ബ്യൂട്ടിഫുള്ളും രണ്ട് രീതിയിൽ എങ്ങനെയാണ് ഈ റൈറ്റർ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വലിയ മീനിങ് ഇതിൻ്റെ അകത്ത് ഉള്ളിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പ്രിറ്റി നെവർ ബീൻ പ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ പുള്ളിക്കാരത്തിയുടെ എങ്ങനെയാണെന്നുള്ള അപ്പിയറൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഷീ വാസ് ബ്യൂട്ടിഫുൾ, ഓൾവേസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തിനെ പറ്റിയാണ് പറയുന്നത്, അവരുടെ മനസ്സിനെ പറ്റിയാണ് പറയുന്നത്. അത് ഒരുപാട് നല്ലതായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ അപ്പിയറൻസ് വൈസ് ഷി വാസ് നോട്ട് പ്രിറ്റി, വെരി മച്ച് പ്രിറ്റി, അത്രയ്ക്ക് സൗന്ദര്യമൊന്നുമുള്ള ആളല്ലായിരുന്നു. പണ്ട് ആൾക്കാർ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട് നല്ല സൗന്ദര്യമായിരുന്നു ചെറുപ്പത്തിലെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ പുള്ളി ഒരു 20 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഒരു അപ്പിയറൻസ് വന്ന് ഇറ്റ്സ് നോട്ട് വെരി പ്രിറ്റി, ഷീ ഈസ് ഓൾഡ്. ഓക്കെ, അപ്പം ഹർ സിൽവർ റോക്സ് വാസ് ഷാറ്റേഡ് അൺടൈർലി ഓവർ ഹർ പെയിൽ പക്കിൾഡ് ഫേസ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിൽവർ ലോക്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന തലമുടിയെ പറ്റിയാണ്. പുള്ളിക്കാരിയുടെ തലമുടി, വെളുത്ത തലമുടി, അതാണ് സിൽവർ ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചുമ്മാതെ വാരി കെട്ടിയ ഒരു തലമുടിയാണ്, അത്രയ്ക്ക് ടൈഡ് എന്താ പറയുക, നന്നായിട്ട് ചീവി വെച്ച് കെട്ടിയിരിക്കുന്ന മുടി അല്ല. അതുപോലെ തന്നെ ലിപ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എപ്പോഴും ഇങ്ങനെ ഇൻഓഡിബിൾ ആയിട്ടുള്ള പ്രെയർ, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ലിപ്സ് അതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുള്ളിക്കാരത്തിയുടെ കയ്യിലൊരു റോസറി ഉണ്ട്. നമുക്കറിയാമല്ലോ മിക്കവാറും പണ്ടത്തെ ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ ഈ ജപമാല എന്ന് പറയുന്ന സാധനമുണ്ട്. ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഒരുപാട് ആൾക്കാർ പണ്ട് കത്തോലിക്കരിലൊക്കെ ഇങ്ങനൊരു പ്രഥയുണ്ട്, അവർ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ഈ ജപമാല ചൊല്ലും. അപ്പോൾ അങ്ങനെ ഓരോ ജപമാല ഇങ്ങനെ ചൊല്ലുമ്പോൾ ഓരോ മണികൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേ അവർ ഇരിക്കും. അപ്പം ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, കൊന്തമാല, ജപമാല, ഇങ്ങനത്തെ ഒരു മീനിങ് വരും അതിൻ്റെ അകത്ത്. ഓക്കെ,
അപ്പം ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് മൊത്തം ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനാണ് ഗ്രാൻഡ് മദറിൻ്റെ. പിന്നെ ലാസ്റ്റ് ലൈനിൽ നമ്മുടെ ഓഥർ ഒരു ലാൻഡ്സ്കേപ്പുമായിട്ട് വിൻ്ററിലെ ലാൻഡ്സ്കേപ്പുമായിട്ടാണ് ഒരു കമ്പാരിസൺ നടത്തുന്നത് ഗ്രാൻഡ് മദറിനെ. നമ്മളിപ്പോൾ അറിയാം നമുക്ക് വളരെ ചൂടായിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും പണ്ടൊക്കെ സന്യാസിമാരൊക്കെ പോകുന്ന നേരം ഹിമാലയത്തിലോട്ട് പോകുമെന്ന് പറയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെയധികം ശാന്തി കിട്ടും എന്നുള്ളൊരു, അപ്പം ആ ഒരു ശാന്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു മഞ്ഞ് വീണ ആ മലകൾ നോക്കുമ്പോൾ തന്നെ വളരെയധികം മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഈ അതുപോലെ ആണ് ആ ഒരു കമ്പാരിസനാണ് ഗ്രാൻഡ് മദറിനോട് കിട്ടുന്നത്. ഇപ്പം ഓഥർ നോക്കുമ്പം ആ അമ്മയെ കാണുമ്പം ആ ഗ്രാൻഡ് മദറിനെ കാണുമ്പം പുള്ളിക്കും ആ ഒരു സമാധാന പ്രിയമായിട്ടുള്ള ഒരു ഹാളിനെ, ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ പല ഗ്രാൻഡ് മദേഴ്സ് ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്രാൻഡ് ചിൽഡ്രനുമായിട്ടുള്ള ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം അറിയാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ രീതിയും അതേപോലെ തന്നെയാണ് വെളുത്ത ചട്ടയും മുണ്ടിടുന്ന അമ്മച്ചിമാരി. ഇപ്പോഴത്തെ കാലത്ത് കുറവായിരിക്കും, പക്ഷേ പണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ ചട്ടയും മുണ്ടും നല്ല വെളുത്ത ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ ഒരു കാണുമ്പോൾ തന്നെ ഒരു കണ്ണിനൊരു ഒരു സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് തോന്നുന്നത്. കാരണം വെള്ളയെന്ന് പറയുന്ന ഒരു സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് എല്ലായിടത്തും കരുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു ഒരു കമ്പാരിസണാണ് ഇവിടെ റൈറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പം പുള്ളിക്ക് ഉള്ളിലൊരു സമാധാനം വരും എന്ന്. തേർഡ് പാരഗ്രാഫിൻ്റെ അകത്ത് ഖുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് മദറിനെയും ഖുഷ്വന്ത് സിംഗിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നത് മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഐ വർ ഗുഡ് ഫ്രണ്ട്സ്, നല്ല ഒരു ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. അതുപോലെ തന്നെ ഓഥറിൻ്റെ പേരൻസ് സിറ്റിയിലേക്ക് മാറിയപ്പം ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് വിട്ടിട്ടാണ് പോയത്. അപ്പം ഗ്രാൻഡ് മദർ അടുത്തുള്ള സ്കൂളിലേക്ക് ചേർക്കുകയും ആ സ്കൂളിലേക്ക് ഗ്രാൻഡ് മദറാണ് കൊണ്ടുവിടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം രാവിലെ ഗ്രാൻഡ് മദറിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേൽപ്പിക്കുക, ഖുഷ്വന്ത് സിംഗിനെ സ്കൂളിലേക്ക് റെഡിയാക്കുക, അതിൻ്റെ അകത്ത് കുളിപ്പിക്കുക, ഡ്രസ്സ് ചെയ്യിപ്പിക്കുക, എല്ലാം ആ ഒരു ഭാഗം വരും. ഈ സമയത്ത് എല്ലാം തന്നെ ഗ്രാൻഡ് മദർ നന്നായിട്ട് രാവിലത്തെ പ്രാർത്ഥന ഇങ്ങനെ പാടിക്കൊണ്ടേ ചെയ്യും. അപ്പം അത് കേൾക്കാൻ നമ്മുടെ ഓഥറിന് വളരെ അധികം ഇഷ്ടമായിരുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹി വോണ്ടഡ് ടു ലേൺ ഇറ്റ്, പുള്ളി അത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഗ്രാൻഡ് മദറിൻ്റെ വോയിസ്, ആ ഒരു പാട്ട് ഗ്രാൻഡ് മദർ ഇങ്ങനെ പാടുന്ന കേൾക്കാൻ, ആ ഒരു പാട്ട് ആ ഒരു ശബ്ദം പുള്ളിക്ക് ഇഷ്ടമായിരുന്നുകൊണ്ട് മാത്രമാണ് അതിലേക്ക് ശ്രദ്ധ പോയത്. അല്ലാതെ പുള്ളിക്കത് പഠിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു, അറിയാമല്ലോ നമുക്ക് കൊച്ചു പിള്ളേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പള്ളിയിലാണെങ്കിലും അമ്പലത്തിലൊക്കെ ആണെങ്കിലും പ്രാർത്ഥനയിലേക്ക് വലിയതായിട്ട് അവർക്ക് ഒരു മനസ്സ് വരത്തില്ല. അവർക്ക് എപ്പോഴും കളി ആ ഒരു രീതി ആയിരിക്കും അവർക്ക് അവരുടെ മനസ്സിൽ കൂടെ പോയിരുന്നത്. അപ്പം ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ഒരു പക്ഷേ ഇവിടെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, ഇന്നപോലെ ഒരിക്കലും അത് കേട്ടിരിക്കുന്ന ആ പാട്ട് കേട്ട്, ഐ ലിസൺഡ് ബിക്കോസ് ഐ ലവ്ഡ് ഹർ വോയിസ് but never bothered to learn it. അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ആ ഒരു സോങ് കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് പറയുവാണെങ്കിൽ ആ ശബ്ദം ഗ്രാൻഡ് മദറിൻ്റെ ഇഷ്ടമായിരുന്നുകൊണ്ട് മാത്രമാണ് അതിൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പം പണ്ട് കാലത്ത് നമ്മൾ അറിയാൻ നോട്ട്ബുക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. അന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, സ്കൂളുകളിൽ പോകുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം സ്ലേറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സ്ലേറ്റൊക്കെ കൊണ്ടുപോകുമായിരുന്നു, സ്ലേറ്റിൽ ചോക്ക് വെച്ചിട്ടായിരുന്നു എഴുതുന്നത്. അപ്പം ആ സ്ലേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇപ്പം അംഗൻവാടിയിലൊക്കെ പിള്ളേർക്ക് കുറച്ച് കൊച്ചു കൊച്ചു പിള്ളേർക്ക് സ്ലേറ്റിലായിരുന്നു എഴുതിപ്പിക്കുന്നതൊക്കെ, നേരിട്ട് നോട്ട്ബുക്കിൽ എഴുതിപ്പിക്കുന്നതിനെക്കാട്ടും മുമ്പായിട്ട് സ്ലേറ്റിൽ എഴുതിപ്പിക്കും. അപ്പോൾ ഇപ്പോഴും പലയിടത്തത് യൂസ് ചെയ്യാറുണ്ട് അംഗൻവാടിയിലൊക്കെ. പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ പ്ലേ സ്കൂൾ ആ ഒരു ഏരിയയിലേക്ക് മാറുവാണെങ്കിൽ ഇപ്പം ആരും സ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, എല്ലാവരും നോട്ട്ബുക്കിലും പെൻസിലും പേനയും വെച്ചിട്ടൊക്കെയാണ് എഴുതുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഇതേപോലെ സ്ലേറ്റും കാര്യങ്ങളുമായിരുന്നു യൂസ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നത്.
പിന്നെ അത് എല്ലാം സ്ലേറ്റും കാര്യങ്ങളും വുഡൻ സ്ലേറ്റ് എല്ലാം റെഡിയാക്കി വാഷ് ചെയ്തിട്ട് ബാഗിലെല്ലാം വെച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇങ്ക് പോട്ട്, നമുക്കറിയാമല്ലോ ഇന്നത്തെ പോലെ ബോൾ പെൻസോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ എഴുതുമ്പം, അത് ആ മഷി നിറയ്ക്കുന്ന പേനയ്ക്കകത്തായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു നമ്മൾ എപ്പോഴും ഒരു ഇങ്ക് പോട്ട് കൂടെ കയ്യിൽ കരുതും, കാരണം മഷി തീരുമ്പം മഷി ഒഴിച്ചിട്ടായിരിക്കും പേനകൾ യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടെ ഒരു ബണ്ടിലാക്കി അത് ബാഗിൽ വെച്ച് കൊടുക്കും. പിന്നെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് എ തിക് സ്റ്റേൽ ചപ്പാത്തി വിത്ത് എ ലിറ്റിൽ ബട്ടർ ആൻഡ് ഷുഗർ സ്പ്രെഡ് ഓൺ ഇറ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഇവിടെ ഓത്തർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും നമ്മളിവിടുത്തെ പോലെ പുട്ടും ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒന്നുമല്ല, അവർ മിക്കവാറും ചപ്പാത്തി. അപ്പോൾ തലേ ദിവസത്തെ സ്റ്റേൽ ചപ്പാത്തി മീൻസ് ഫ്രഷ് അല്ലാത്ത ചപ്പാത്തി, അതായത് തലേ ദിവസത്തെ ചപ്പാത്തി ആയിരിക്കാം, അതിൽ അല്പം നെയ്യും പഞ്ചസാരയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ചുരുട്ടി കൊടുക്കുവാണ്. അപ്പോൾ അത് കഴിച്ചിട്ടായിരിക്കും സ്കൂളിലേക്ക് പുറപ്പെടുന്നത്. അപ്പം അതുപോലെ തന്നെ പഴകിയ കുറേ ചപ്പാത്തീസും ലാസ്റ്റ് ലൈനിലകത്ത് പറയുന്നുണ്ട്, ഷീ കാരിഡ് സെവറൽ സ്റ്റീൽ ചപ്പാത്തീസ് വിത്ത് ഹർ ഫോർ ദ വില്ലേജ് ഡോഗ്സ്. അതായത് വില്ലേജ് ഡോഗ്സിന് വേണ്ടിയിട്ട് കുറേയേറെ ഈ സ്കൂളിൽ കൊണ്ട് വിടാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ കയ്യിൽ കുറേ കരുതുമായിരുന്നു. ഫോർത്ത് പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത് ആ സ്കൂളിനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. ആ സമയത്ത് എങ്ങനെയായിരിക്കും, എന്തുവാണ് ആ സ്കൂൾ, എവിടെയായിരുന്നു എന്നും, ആ ഒരു ദിവസത്തെ ഒരു എൻറ്റയർ ഷെഡ്യൂൾ ഇവരുടെ എന്തായിരുന്നു എന്നുള്ള ഒരു ഹൈലൈറ്റാണ് അതിൻ്റെ അകത്ത് തരുന്നത്. ഗ്രാൻഡ് മദർ വെൻറ്റ് ടു ദ സ്കൂൾ വിത്ത് ഹിം ആസ് ഇറ്റ് വാസ് അറ്റാച്ച്ഡ് ടു എ ടെമ്പിൾ. പണ്ട് കാലത്ത് നമുക്കറിയാം സ്കൂളുകൾ പള്ളികളും അമ്പലങ്ങളിലും ഒക്കെ അതിൻ്റെ പരിസരത്ത് വെച്ചിട്ടായിരിക്കും ഈ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഇന്നത്തെ പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് ഈ ഗ്രാൻഡ് മദർ സ്കൂളിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് അമ്പലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ കാലത്തെ പോലെ പ്ലേ സ്കൂളിലും കാര്യങ്ങളും അംഗൻവാടീസും ഒന്നും അന്ന് ഇല്ലായിരുന്നല്ലോ. അത് അറ്റാച്ച്ഡ് ആയിരുന്നു ടെമ്പിളുമായിട്ടും അല്ലെങ്കിൽ ചർച്ചുമായിട്ടും ഒക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു. അന്നേരം ആ ഒരു സമയം ഗ്രാൻഡ് മദർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഖുഷ്വന്ത് സിംഗ് ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ടെമ്പിളിലിരുന്ന് കുറേ ഹോളി ബുക്സ് വായിക്കുക, അതായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ ഹോബി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുറേ അന്നൊക്കെ അമ്പലത്തിലെ ഒരു എല്ലാ ഇതിലും പറയും, ഇപ്പോൾ സിഖുകാരാകുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഉണ്ട്, പായസത്തിലെ പൂജനീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളും കാര്യങ്ങളും, അതിനെപ്പറ്റിയുള്ള അറിവ് പോലും പിള്ളേർക്ക് അന്ന് കൊടുക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് നമുക്ക് ഇല്ല സ്കൂളുകളിൽ, പക്ഷെ അന്നത്തെ കാലത്ത് ഒരു റിലീജിയസ് ടീച്ചിങ്ങും കൊടുക്കുമായിരുന്നു. അപ്പം അതായിരുന്നു ആ ഒരു സ്കൂളിൻ്റെ ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സിലബസിൻ്റെ അകത്ത് പോലും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ക്ലാസ് കഴിയുന്നിടം വരെ പുള്ളിക്കാരത്തി ഗ്രാൻഡ് മദർ അവിടെ ഇരുന്ന് ബുക്ക്സ് ഹോളി ബുക്സും കാര്യങ്ങളും എല്ലാം വായിക്കും. അതുപോലെ തന്നെ ഇവർ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വെൻ ദ ഫിനിഷ് ദ മീറ്റ് ദ ഡോഗ്സ് അറ്റ് ദി മീറ്റ് ദ ഡോഗ് അറ്റ് ദ ടെമ്പിൾ ഡോർ. ഇവർ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ആ ഡോഗ്സ് എല്ലാം കുറേ റെഡിയായിട്ട്, കാരണം എല്ലാ ദിവസത്തെ ഒരു ദിനചര്യ പോലെ ആയി, ഡെയിലി ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് ഇറ്റ്സ് ബീങ് എ ഷെഡ്യൂൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാ ദിവസത്തെ ഒരു ദിനചര്യ ആകുമ്പോഴത്തേക്ക് ആ പട്ടികൾ പോലും വെയിറ്റ് ചെയ്യുവാണ്. അവർക്കറിയാം ഇന്ന പോലെ ഗ്രാൻഡ് മദർ വരുമ്പോഴത്തേക്ക് അവർക്ക് കുറേ ചപ്പാത്തീസ് കിട്ടുമെന്നുള്ളത്. അപ്പം ഈ പട്ടികളുടെ ആ ഒരു അറിയാമല്ലോ, ഒരു കുറേ പട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും, അവർ ഗ്രൗളിങ്ങും ഫൈറ്റിങ്ങും എല്ലാം കാണും ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. ഈ ഗ്രാൻഡ് മദർ അങ്ങോട്ട് എറിയുമ്പോൾ തന്നെ പലരും ആ ചപ്പാത്തിക്ക് വേണ്ടി കടിപിടി കൂടും. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ ഫോർത്ത് പാരഗ്രാഫിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. കമ്മിങ് ടു ദ ഫിഫ്ത് പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത്
ഓഥറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും വലിയൊരു ടേണിംഗ് പോയിന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്തുണ്ടായ ഒരു ടേണിംഗ് പോയിന്റിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പേരൻസ് അവിടെ സിറ്റിയിൽ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് അവർ ഇവരെ കൂടെ ഒരുമിച്ച് സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ് ഈ ഫിഫ്ത്ത് പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, വെൻ മൈ പേരൻസ് വർ കംഫർട്ടബ്ലി സെറ്റിൽഡ് ഇൻ ദ സിറ്റി they sent us. അപ്പം അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ആൻഡ് ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് അ ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു പോയിന്റ് ആയിരുന്നു ടേണിംഗ് പോയിന്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രാൻഡ് മദർ ഒരിക്കലും പിന്നീട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു റോള്, ഗ്രാൻഡ് മദറിൻ്റെ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരു റോള് വളരെയധികം കുറഞ്ഞു പോയി. അതായത് ഇപ്പം ഓഥർ തന്നെ കുളിക്കും, തന്നെ റെഡിയാവും, ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ് പോകുന്നത്, ഗ്രാൻഡ് മദർ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നില്ല, ഹി ഗോസ് ബൈ ബസ്. അപ്പം സ്കൂൾ ബസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ആ ഒരു രീതിയിലാണ് പോവുകയും എടുക്കുകയും ചെയ്യുന്നത്. അപ്പം ദോ ദേ സ്റ്റേഡ് ടുഗാദർ, ആ ഒരു മുറിയിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുമിച്ചായിരുന്നു താമസിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് മദർ അങ്ങോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പിന്നെ അത് നോക്കുമ്പോഴത്തേക്ക്, ഇതിന് മുമ്പത്തെ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ വായിച്ച പോലെ പട്ടികൾക്ക് ചപ്പാത്തി കൊടുക്കുന്ന ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ഗ്രാൻഡ് മദറിനെയും വളരെയധികം മാറി. സിറ്റിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലുള്ള പട്ടികളും കാര്യങ്ങളും നമുക്ക് കാണാനില്ല. ഇതിൻ്റെ അകത്ത് അന്നേരം ആ ഒരു പട്ടികളില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രാൻഡ് മദറിന് നെക്സ്റ്റ് കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാരോസ് ആണ് ഉള്ളത്. അപ്പം ഈ സ്പാരോസൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്കത് കാണാം, ഈ കുഞ്ഞു കുരുവികളാണ് സ്പാരോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാക്കയെ പോലും കാണാൻ വളരെ എന്താ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് അതുപോലും കാണാനില്ല, ഈ കുഞ്ഞു കുരുവികളൊന്നും നമ്മളിപ്പോൾ കാണാൻ പോലും ഇല്ല. കാരണം എല്ലാത്തിനും ഒരുപക്ഷെ വംശനാശം സംഭവിച്ചു കാണാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഈ സ്പാരോസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ ചിറ്റിക്കുരുവി എന്നുള്ള കുരുവി എന്നുള്ള ഒരു ബേർഡാണ് നമ്മൾ സ്പാരോസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി കലിപില കൂട്ടുന്ന ഒരു കുഞ്ഞു കുരുവികളായിരിക്കും, വലിയ എന്തോന്നില്ല. പക്ഷേ അധികമായ ചൂടും അതിന് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് അത് ചത്തുപോകുന്നത്. അപ്പം ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം കുറേ ഒക്കെ ഇന്നത്തെ കാലത്തൊന്നും നമുക്കത് കാണാൻ പോലും കിട്ടാത്തത്. അപ്പം ഇപ്പം സിറ്റിയിലേക്ക് ഗ്രാൻഡ് മദർ മാറിയ പിന്നെ പട്ടികളല്ല സ്പാരോസിനാണ് ഫീഡ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി സിക്സ്ത് പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ, സിക്സ്ത് പാരഗ്രാഫിൻ്റെ അകത്ത് ഓഥറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും അകലിച്ചയാണ് കാണിക്കുന്നത്. അതായത് ആസ് എ ടൈം പാസ്ഡ് ദി സോ ലെസ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുന്നത് പോലും വളരെയധികം കുറവായിരുന്നു. ഫോർ സം ടൈം ഷീ കണ്ടിന്യൂ ടു വേക്ക് മീ അപ്പ് ആൻഡ് ഗെറ്റ് മീ റെഡി ഫോർ സ്കൂൾ. വെൻ ഐ കെയിം ബാക്ക് ഷീ വുഡ് ആസ്ക് മീ വാട്ട് ദ ടീച്ചർ ഹാസ് ടോട്ട് മീ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും മിക്കവാറും പുള്ളിക്കാരത്തിൽ ചോദിക്കും, നമ്മളിപ്പോൾ സാധാരണ ചോദിക്കുന്ന പേരൻസ് നമ്മളെ ചോദിക്കുന്നില്ല എന്ന് എന്തോ പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഓഥറുമായിട്ട് ഉള്ള ഡിസ്കഷൻസ് ഗ്രാൻഡ് മദർ നടത്തുമായിരുന്നു. ചില സമയത്തൊക്കെ പുള്ളിക്കാരത്തി ഉണർത്തുകയും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നാട്ടിലുള്ള പോലെ ആ ഒരു കംപ്ലീറ്റ് ബോണ്ടിങ് സിറ്റിയിലേക്ക് മാറിയപ്പോൾ ഇല്ല. അവർ തമ്മിൽ വളരെയധികം അകലിച്ച തോന്നുന്നതാണ് സംസാരം. കാരണം ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന പഠിക്കാൻ കൂടുതലുണ്ട്, അപ്പം കുറേ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ കാണും, അത് വന്നിട്ട് ചെയ്യാനും എല്ലാം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് സമയമില്ല. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ അത് ചോദിക്കുമ്പം ഓഥർ പറയും, ഞാൻ കുറേ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വായിച്ചു അല്ലെ വേർഡ്സ് വായിച്ചു, പുതിയ കാര്യങ്ങൾ പഠിച്ചു, പിന്നെ വെസ്റ്റേൺ സയൻസും ലോ ഓഫ് ഗ്രാവിറ്റി ആർക്കിമിഡീസ് പ്രിൻസിപ്പ് പിന്നെ നമ്മുടെ വേൾഡ് റൗണ്ട് ആണെന്നും ഈ വക കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മദറിനോട് പറയുമ്പോഴത്തേക്ക് ഷീ വാസ് നോട്ട് വെരി ഹാപ്പി. അവൾ ഗ്രാൻഡ് മദർ അവിടെ വളരെയധികം വിഷമിക്കുവാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആ ലെസൺസ് നമുക്കൊരു മോറലായിട്ടുള്ള ടീച്ചിങ് ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് ഗ്രാൻഡ് മദറിൻ്റെ ബിലീഫ്.
അവിടെ ദൈവത്തിനെ പറ്റിയ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് കൊടുക്കുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അകത്ത് എന്താണ് പഠിപ്പിക്കുന്നത്, ലോകത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ റിലീജിയസ് ആയിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം അത് ഗ്രാൻഡ് മദറിനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് കൂടുതലും നമുക്ക് മനസ്സിലാക്കുന്ന ഇപ്പം ഓരോ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇത് സിസ്റ്റത്തിലേക്ക് നോക്കുവാണെങ്കിൽ പോലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ സ്പിരിച്വലി കാര്യങ്ങളൊന്നും തന്നെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ല. പക്ഷേ നമ്മളെല്ലാ കാര്യത്തിലും ഇപ്പം സയൻസും അല്ലാത്ത സബ്ജക്ട്സ് വൈസ് ആണ് നമ്മൾ കൂടുതലും ഈ പഠിത്തത്തിനകത്ത് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ഗ്രാൻഡ് മദറിനെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇപ്പം ഗ്രാൻഡ് മദറിന് ഒരു കാരണവശാലും ഓത്തറിനെ ലെസൺസിൻ്റെ അകത്തൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഗ്രാൻഡ് മദർ വേറൊരു കാര്യം കൂടെ അറിഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഓത്തറിന് സ്കൂളിൻ്റെ അകത്ത് മ്യൂസിക് പഠിപ്പിക്കുമെന്നുള്ള, ആ മ്യൂസിക് ലെസൺസ് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തൊട്ട് ഷീ വാസ് വെരി ഡിസ്റ്റർബ്ഡ്, ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയി. എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാടിൽ ഒരു മ്യൂസിക് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു താണ നിലപാടെന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരത്തിയുടെ ചിന്ത. അത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ അല്ല, ഇൻഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഭിക്ഷക്കാരായിരിക്കും, ബെഗേഴ്സ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഈ മ്യൂസിക്കൊക്കെ പാടിക്കൊണ്ട് നടക്കുമ്പോൾ വയറ്റി തടിച്ച് പാടുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം പുള്ളിക്കാരത്തിയുടെ കാഴ്ചപ്പാടിൽ മ്യൂസിക് പഠിപ്പിക്കുക അല്ലെ സ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഒരു താന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക, താന്ന രീതിയിലൊരു ചിന്താഗതിയായിട്ട് പുള്ളിക്കാരത്തിക്ക് തോന്നി. അത് നല്ല വീട്ടിൽ ജനിച്ചവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്. സിക്സ്ത് പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ വളരെ റെയറായിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. സെവൻത് പാരഗ്രാഫിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള വീണ്ടും അവർ തമ്മിലുള്ള അകലച്ച കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഖുഷ്വന്ത് സിംഗ് ഇപ്പം യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു, അതായത് കോളേജ് ലെവലിലേക്കായി. കോളേജ് ലെവലിലേക്കായി തന്നെയുമ്പോൾ പുള്ളി ഒരു ഹോസ്റ്റലിലേക്ക് മാറിക്കാണാം, പുതിയ ഒരു സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് ഗ്യാപ്പ് വന്നു, ഒരുപാട് അകലിച്ച വന്നു. ഓക്കെ, അപ്പം ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പം അവരുടെ കോമൺ ലിങ്ക് ഇതായിരുന്നു. അവരുടെ ഒരു റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നപ്പം വല്ലപ്പോഴും എല്ലാം ഒരു കണ്ട് സംസാരിക്കും. പക്ഷേ ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജ് ലെവലിലേക്ക് ആയിക്കഴിഞ്ഞപ്പം ഖുഷ്വന്ത് സിംഗിൻ്റെ റൂം തന്നെ മാറിക്കഴിഞ്ഞപ്പം, അതായത് താമസം തന്നെ മാറിക്കഴിഞ്ഞപ്പം അവർ തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ പോലും വളരെയധികം കുറഞ്ഞു. ഗ്രാൻഡ് മദർ ഈ ഒരു സെക്ലൂഷൻ, അതായത് ഈ ഒരു ഒറ്റപ്പെടൽ, ഈ ഒരു ലോൺലിനെസ് വളരെയധികം നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തു. As if she resigned from all the jobs. Ella tarathilum njan vilamicha reethilulla mattulla manushirodum onnum adiyam interactions o karyangalo illathe sondamayittu oru lonely life lead cheyane thodangi. അതായത് ഏത് നേരവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥനയിലും ആ ഒരു, പിന്നെ നമ്മൾ മിക്കവാറും നമ്മുടെ നോട്ടുകളിലും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഫോട്ടോയുടെ കൂടെ നമ്മൾ കാണുന്ന ഒരു വീൽ കാണത്തില്ലേ നിങ്ങൾ, സ്പിന്നിങ് വീൽ, അതായത് ഗാന്ധിജിയുടെ നൂല് കോട്ടൺ വെച്ചിട്ട് നൂലുണ്ടാക്കുന്ന ഒരു വീൽ, സ്പിന്നിങ് വീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ട് കാണും പലയിടത്തായിട്ട്. അപ്പം പണ്ട് കാലത്ത് ഓരോ പെണ്ണുങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ കോട്ടൺ വെച്ചുകൊണ്ട് സ്വയമേ ഈ നൂല് നെയ്തെടുക്കുമായിരുന്നു. നൂല് ഇതിൽ ചുറ്റി ചുറ്റി എടുക്കുമായിരുന്നു, ഈ വീല് സ്പിൻ ചെയ്തിട്ടായിരുന്നു ഇതുണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥന, ഈ രണ്ട് കാര്യങ്ങളിൽ ആയിരുന്നു പുള്ളിക്കാരത്തിയുടെ ശ്രദ്ധ മൊത്തം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു റിലാക്സേഷൻ്റെ സമയം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ ആയിരുന്നു പുള്ളിക്കാരത്തിയുടെ ഉള്ളത്. അതിൽ പുള്ളിക്കാരത്തി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഷീ യൂസ് ടു ഫീഡ് ദ സ്പാരോസ്. ആ സമയത്തായിരുന്നു ഈ കുരുവികളെ പുള്ളിക്കാരത്തി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാന്തയിൽ പോയിരിക്കും, വരാന്തയിൽ പോയി കുഞ്ഞു കുഞ്ഞു ബ്രെഡിൻ്റെ പീസസ് ബിറ്റ്സ്, ചെറിയ ചെറിയ ലിറ്റിൽ ബിറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ ചെറിയ കുരുവികൾക്ക്
ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതുങ്ങൾ കുറേ നമ്പർ ഇഷ്ടം പോലെ കാണും, ഹൺഡ്രഡ്സ് ഓഫ് ഹൺഡ്രഡ്സ് ആയിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ചാണ്, കാരണം ഈ കുരുവികളെല്ലാം കൂടെ ഒരുമിച്ചാണ് പറക്കുന്നതും എടുക്കുന്നതും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതൊരു വലിയൊരു ബാച്ചായിട്ടാണ് ഈ കുരുവികൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ ബാച്ചായിട്ടായിരിക്കും ഇതുങ്ങൾ വരുന്നത്. അപ്പം ഇതുങ്ങൾ ഭയങ്കര ചിലപ്പം അലപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഈ കിളികളുടെ ഒക്കെ ശബ്ദം കേട്ടില്ല, ഭയങ്കര ചിലപലാണ് അലച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഈ കിളികളും വളരെയധികം ഈ ബ്രെഡ് ബിറ്റ്സ് തിന്നാൻ വരുമ്പോൾ പോലും, ഈ ചെറിയ ചെറിയ പീസസ് തിന്നാൻ വരുമ്പോൾ പോലും ഇവരിങ്ങനെ തിന്നുകൊണ്ട് ഇങ്ങനെ അലച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പം കാണുവാണെങ്കിൽ നമുക്ക് ലവ് ബേർഡ്സിനെ കാണാം. ലവ് ബേർഡ്സിൻ്റെ ഒരു അലപ്പ് കേട്ടിട്ടുണ്ടോ? അതാണ് ചിറുപ്പിങ്സ്. ചിറുപ്പിങ്സ് എന്ന് പറയുന്ന ആ ഒരു ശബ്ദമാണ്. അതായത് ഈ കിളികൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകം ടൈപ്പ് ശബ്ദമാണ്. അപ്പം ചിലത് വന്നിട്ട് പുള്ളിക്കാരുടെ കാലിൻ്റെ മേളിലോ ഷോൾഡറിൻ്റെ മേളിലോ തലയുടെ മേളിലോ ഒക്കെ ഇരിക്കും. പക്ഷേ ഷീ നെവർ ഷൂട്ട് ദം. ഷൂട്ട് ദം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി അതിനെ ഓടിക്കാനൊന്നും ശ്രമിക്കത്തില്ല. അങ്ങനെ എപ്പോഴും അത് സന്തോഷം തരുന്ന ഒരു സമയമായിരുന്നുകൊണ്ട് പുള്ളിക്കാരത്തി അത് എൻജോയ് ചെയ്യുമായിരുന്നു. ആ ഒരു അരമണിക്കൂർ റിലാക്സ്ഡ് ആയിട്ട് ഇതുങ്ങളുടെ കൂടെയായിരുന്നു ശരിക്കും. അപ്പോൾ അതുങ്ങൾക്ക് ആ തലേ വന്നിരുന്നാലും ഒന്നുമില്ല, ഷീ യൂസ് ടു സ്മൈൽ. ദാറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് ഹാഫ് ആൻ അവർ ഓഫ് ദ ഡേ ഫോർ ഹർ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നൗ കമ്മിങ് ടു ദി എയ്ത്ത് പാരഗ്രാഫ്, ഓഥർ ഡിസൈഡഡ് ടു ഗോ എബ്രോഡ് ഫോർ ഫെർദർ സ്റ്റഡീസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഓഥർ ഇനിയും യൂണിവേഴ്സിറ്റി ലെവൽ കഴിഞ്ഞിട്ട് ഫെർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്നതും. അപ്പം ഓഥറിനൊരു വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തീരുമാനം പുള്ളിയുടെ ഗ്രാൻഡ് മദറിനെ ഡെഫിനറ്റ്ലി അത് അപ്സെറ്റ് ആക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് മദറുമായിട്ട് ഇനിയും പുള്ളി പോവുകയാണെങ്കിലും ഒരു 5 വർഷത്തേക്കായിരിക്കും പോകുന്നത്. അപ്പം ഇത്രയും പ്രായം ചെന്ന ഒരാളിൽ എന്തായാലും 5 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാറി നിൽക്കുമ്പോഴത്തേക്ക് ഓഥറിന് നന്നായിട്ട് അത് അസ്യൂം ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നെ പോലെ അത് ഈ ഒരു വാർത്ത അറിയുമ്പോൾ തന്നെ ഗ്രാൻഡ് മദറിന് നല്ല വിഷമമുണ്ടാക്കും എന്നുള്ള. അപ്പം കാരണം അവരുടെ ഏജ് അങ്ങനെയാണ്, ഇനി പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ജീവനോടെ കാണുമോ ഇല്ലയോ എന്തും ഒന്നും അറിയത്തില്ല. പക്ഷേ ഷീ നെവർ ഈവൻ ഗോട്ട് സെൻറ്റിമെൻ്റൽ. പുള്ളിക്കാർത്തിക്ക് അതൊരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു എന്തോന്ന് കരച്ചിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അത് അറിഞ്ഞപ്പോൾ തൊട്ട് ഒന്നും, പക്ഷേ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് പുള്ളിക്കാർത്തി പുറത്ത് കാണിച്ചില്ല. എപ്പോഴും പ്രാർത്ഥനയിൽ തന്നെ ആ ഒരു രീതിയിൽ നിന്നു. ഹർ ഫിംഗേഴ്സ് വർ ബിസി ടെല്ലിംഗ് ദ ബീഡ്സ് ഓഫ് എ റോസറി. ഇതേപോലെ നമ്മുടെ ഈ കൊന്തമാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ റോസറി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക സൈലൻ്റ്ലി. ഈ എന്നിട്ട് ഷീ കെയിം ടു ലീവ് അറ്റ് മീ ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ഓഥറിനെ റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ പോകുമ്പോൾ പോലും ഈ ഇമോഷൻസ് ഈ ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും ഷീ വാസ് വെരി സ്ട്രോങ് എനഫ്. ഒരു ഇമോഷൻസും പുറത്ത് കാണിച്ചില്ല, ഒരു ഫീലിങ്സും പുറത്ത് കാണിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ സൈലൻ്റ്ലി ഷീ കിസ്ഡ് മൈ ഫോർഹെഡ്. ഓഥർ പറയുന്നു സൈലൻ്റായിട്ട് നെറ്റിയിലൊന്ന് ചുംബിച്ചു. ആ ഒരു ചുംബനം, അതായത് അതായിരുന്നു ഓഥറിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ലാസ്റ്റായിട്ടുള്ളത് ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് ഓഥറിന് തോന്നിപ്പോയി. കാരണം ഓഥർ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ 5 വർഷം കഴിയുമ്പോഴും പുള്ളിക്ക് യാതൊരു ഉറപ്പുമില്ല ഗ്രാൻഡ് മദറിന് ഇതേപോലെ തന്നെ ജീവനോടെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ആ ഒരു മൊമെൻ്റാണ് പുള്ളിക്കത് തോന്നിയത് ലാസ്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ആയിരിക്കും എന്നുള്ളത്. കാരണം ആ ഒരു ചുംബനത്തിൻ്റെ ആ ഒരു നനവ് ആ നെറ്റിയിൽ ഫീൽ ചെയ്യാൻ പറ്റി പുള്ളിക്ക്. ഇൻ ദി 9th പാരഗ്രാഫ്, അതിൻ്റെ അകത്ത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 9th പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത് 8th പാരഗ്രാഫിൻ്റെ അകത്ത് ഓഥർ പേടിച്ചതുപോലെ അല്ല. ആഫ്റ്റർ 5 ഇയേഴ്സ് വെൻ ദി ഓഥർ കെയിം ബാക്ക് ഷീ മെറ്റ് ഹിം അറ്റ് ദ സ്റ്റേഷൻ. സെയിം റെയിൽവേ സ്റ്റേഷനിൽ ഷീ വാസ് വെയ്റ്റിംഗ് ഫോർ ഹിം ആഫ്റ്റർ 5 ഇയേഴ്സ് ആൻഡ് ഷീ ഹാഡ് നോ ടൈം ഫോർ വേർഡ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേർഡ്സ് ഒന്നുമില്ല, പുള്ളിക്കാരത്തി ഒന്നും സംസാരിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ആ ഒരു ലുക്ക്,
ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓത്തർ. എന്താണെന്ന് വെച്ചാൽ ഈ 5 വർഷം മുമ്പേ ഞാൻ കണ്ട പോലെ തന്നെയാണ് ഇപ്പോഴും ആ എൻ്റെ ഗ്രാൻഡ് മദർ. ദർ ഈസ് നോ ഡിഫറൻസ്. അതേപോലെ തന്നെ ഒരു ഒരു ദിവസം പോലും പ്രായം തോന്നിക്കുന്നില്ല, അതേപോലെ തന്നെയാണ്. ആ പുള്ളിക്കാരത്തേക്ക് സംസാരമൊന്നുമില്ല, ഒന്നും പറയാതെ തന്നെ ഓത്തറിനെ കെട്ടിപ്പിടിക്കുക, ടൈറ്റ്ലി ഇൻ ആംസ്, നല്ലതായിട്ട് കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഓത്തർ ഈ പറഞ്ഞ പോലെ ആ സമയവും ഓത്തർ ശ്രദ്ധിച്ചപ്പം ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ അകത്ത് ഓത്തർ പറയുന്നത്, ഈവൻ ഓൺ ദ ഫേസ്റ്റ് ഡേ ഷീ ഡിഡ് നോട്ട് മേക്ക് എ ചേഞ്ച് ഇൻ അവർ ഷെഡ്യൂൾ. പുള്ളിക്കാരത്തിയുടെ ഷെഡ്യൂൾ ഇപ്പം എങ്ങനെയായിരുന്നു, നാട്ടിലെ രീതി പോലെ അല്ല. നാട്ടിൽ നിന്ന് സിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെഡ്യൂളിൻ്റെ അകത്ത് വരുന്നതിന് പ്രാർത്ഥനയും ആ കുഞ്ഞ് കുരുവികൾക്ക് ഉള്ള ആഹാരം കൊടുക്കലുമായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഷെഡ്യൂളിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ആ ഷെഡ്യൂള് ഓത്തർ വന്നു കഴിഞ്ഞിട്ട് പോലും ആദ്യത്തെ ദിവസമായിട്ട് പോലും അതിൻ്റെ അകത്തൊരു ചേഞ്ച് വന്നില്ല. അതേപോലെ തന്നെ ആ സമയമായപ്പം ആഹാരമായിട്ട് പോയി കുരുവിളികളിൽ കുരുവികൾക്ക് ചെറുതായിട്ട് ആഹാരവും കൊടുത്തിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെറുതായിട്ട് വഴക്ക് പറയുകയും എല്ലാം ചെയ്യുന്നത് ഓത്തർ കണ്ടു. 10th പാരഗ്രാഫിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ഓത്തർ തരുന്നത്. അതായത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗ്രാൻഡ് മദർ. പുള്ളി കണ്ടപ്പോൾ തൊട്ട് അങ്ങനെ ഒരു നേച്ചറാണ് ഗ്രാൻഡ് മദറിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 10th പാരഗ്രാഫിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈവനിങ് ആയപ്പോൾ തന്നെ സന്ധ്യസമയത്ത് എല്ലാം എൻറ്റയർലി പുള്ളിക്കാരത്തി ചേഞ്ചായി. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് എ പ്രെയർ ഷി കോൾഡ് അപ്പ് ഓൾ ദ വുമൻ ഫ്രം ദ നെയ്ബർഹുഡ്. അടുത്തുള്ള വീടുകളിൽ നിന്നുള്ള പെണ്ണുങ്ങളെ എല്ലാം വിളിച്ചിട്ട് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ്. നന്നായിട്ട് പാട്ടും കാര്യങ്ങളും, അതും എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു ഢോൾ എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഡ്രമ്മെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അകത്ത്, ഇപ്പം നിങ്ങൾ ഹിന്ദി സിനിമയ്ക്കകത്ത് കല്യാണം സീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഡ്രം അടിച്ചിട്ട് പാടും പെണ്ണുങ്ങളെല്ലാം കൂടെ നിന്നിട്ട് പാടുന്ന പാട്ടും ഡാൻസും എല്ലാം ഈ ഡ്രം വെച്ചിട്ട്, അത് മൃദംഗം പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, അപ്പം ആ പാട്ടുകളിൽ ഇവർ യുദ്ധത്തിൽ ജയിച്ചു വരുന്ന ആൾക്കാരുടെ പ്രേസ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ടെല്ലാം പാടുന്നതും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ വളരെയധികം അവർ എൻജോയ് ചെയ്യുന്നുമുണ്ട്, ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒരുപാട് ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രമ്മെല്ലാം, ഈ ഒരു പഴയ ഡ്രമ്മാണ് അത്, അത് പൊട്ടാൻ സാധ്യത വരെ ആയി, ആ ഒരു ലെവൽ വരെ ആയിട്ടുണ്ട്. അതുപോലെ അടിച്ച് തകർക്കുവാണ്. ആ ഒരു സമയത്ത് ഓത്തറിൻ്റെ പേരൻസും ഓത്തറും എല്ലാവരും കൂടെ ഗ്രാൻഡ് മദറിനെ ചെന്ന് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് കുറച്ചൊന്ന് സ്ട്രെയിൻ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം പ്രായം അത്രയും കൂടിയതായതുകൊണ്ട് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നു പോയാലോ എന്ന് ഉള്ള പേടിയും കൊണ്ട് മാത്രമാണ് അത്. പക്ഷേ ഓത്തർ പറയുന്നത് ഇതൊരു ആദ്യത്തെ കാഴ്ചയാണ് പുള്ളിക്ക്, ഷീ ഡിഡ് പ്രേ, ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനൊരു സന്തോഷം എന്താ സന്തോഷത്തിൽ അടിച്ച് പൊളിക്കുന്ന ഒരു ഒരു ഗ്രാൻഡ് മദറിനെ പുള്ളി ആദ്യമായിട്ടാണ് അത് കാണുന്നത്. 12th പാരഗ്രാഫിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് 11th പോലെ തന്നെ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പേരൻസ് പറയുന്നുണ്ട്, ഓത്തർ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് കിടക്ക്, റെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് കൂട്ടാക്കാതെ ഷീ കെപ്റ്റ് ഓൺ പ്രെയിങ്. അപ്പം ആ ഒരു സമയത്ത് പെട്ടെന്നായിരുന്നു ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു ലിപ്സിൻ്റെ ചലനം നിന്നു പോയത്. അതുപോലെ തന്നെ റോസറി കയ്യിൽ നിന്ന്, അതായത് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ആ കൊന്തമാല കയ്യിൽ നിന്ന് താഴെ വീഴും. അന്നേരം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അവരുടെ അറിവ് വരുന്നേക്കാട്ടിന്, അതായത് അവർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. പെട്ടെന്നായിരുന്നു മരണം. അവർക്ക് മനസ്സിലായി പ്രാർത്ഥന ചൊല്ലുന്ന ലിപ്സും കയ്യിൽ നിന്നുള്ള റോസറിയും എല്ലാം താഴെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇന്നപോലെ ഗ്രാൻഡ് മദർ മരിച്ചു എന്നുള്ളത്. 13th പാരഗ്രാഫ് വളരെയധികം വേദനാജനകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ മരിച്ചുപോയ ബോഡിയെ, ഗ്രാൻഡ് മദറിൻ്റെ ബോഡിയെ എടുത്ത് അവിടുത്തെ കസ്റ്റം അനുസരിച്ച്, അവിടുത്തെ രീതി അനുസരിച്ച്, അവിടുത്തെ ട്രഡീഷൻ അനുസരിച്ച്
ഇപ്പം മരിച്ചു പോയ നമ്മുടെ ഹിന്ദുസിൻ്റെ എല്ലാത്തിനെയും അറിയാമല്ലോ, മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് താഴെ ഒരു പാവിരിച്ചിട്ടായിരിക്കും അല്ലെ ബോഡിയെ കിടത്തുന്നത്. അതേപോലെ തന്നെ ഇവരുടെ സിഖ് റിലീജിയനിലും അങ്ങനത്തെ ഒരു ട്രഡീഷനുണ്ട്. മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇവർ ഈ ബോഡി എടുത്തിട്ട് ഒരു റെഡ് ക്ലോത്തിൻ്റെ അകത്ത് റാപ്പ് ചെയ്തിട്ട് താഴേക്ക് കിടത്തും. കട്ടിലെ കിടത്തത്തില്ല, താഴെയായിരിക്കും തറയിലായിരിക്കും കിടത്തുന്നത്. അപ്പം കുറേ നേരം വരെ ഇവരെല്ലാവരും വളരെയധികം വിഷമിച്ചിട്ട് ആ എന്താ ചോദിച്ചാൽ ആ ഒരു ശോകത്തിൽ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും പിന്നെ ആ ഒരു നീക്കത്തിലേക്ക് മടങ്ങി. അപ്പോൾ ഫ്യൂണറലിനെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോയി. ആ ബോഡി അവിടെ തന്നെ കിടക്കുവാണ്. അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഒരു തടിയുടെ ഒരു സ്ട്രെച്ചർ, അതായത് ഈ ബോഡി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളപ്പം ഈ തടിയുടെ സ്ട്രെച്ചർ അവർ തന്നെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ അതിൽ ബോഡി കിടത്തിയിട്ടായിരിക്കും ക്രിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രിമേറ്റ് ചെയ്യുന്നത്, കത്തിച്ചു കളയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പം ഈ വരാന്തയിൽ കൂടാണ് ഇവർ പോകുന്നത്. അപ്പം സന്ധ്യയാകുമ്പോൾ അറിയാമല്ലോ നമുക്ക് സൂര്യനൊക്കെ ഒരു എന്താ പറയുന്നത് സൺസെറ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു പ്രകാശം കൂടുതലായിട്ട് തോന്നും. അതേപോലെ ഗ്രാൻഡ് മദറിൻ്റെ ഈ റൂമിലേക്ക് പോലും വളരെയധികം ഒരു തീജ്വാല പോലെയായിരുന്നു ആ ഒരു സൂര്യൻ്റെ പ്രകാശങ്ങൾ വന്ന് വീണുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു എന്താ കുറച്ച് നേരത്തേക്ക് ഇവരെല്ലാവരും ആ ഒരു കളർ കണ്ടപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ വരാന്തയിൽ അങ്ങ് നിന്നുപോയി. പക്ഷേ കോട്ടിയാട് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് താഴെ നോക്കിയപ്പോഴത്തേക്ക് കുറേയേറെ സ്പാരോസ്, അതായത് ഈ വല്യമ്മച്ചി ഈ സ്പാരോസിനായിരുന്നു എല്ലാ ദിവസവും തീറ്റി കൊടുത്തുകൊണ്ടിരുന്നത്, ആ സ്പാരോസ് എല്ലാം തന്നെ ആ മുറിക്കകം നിറഞ്ഞ് ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ മുറി നിറച്ചു ആ സ്പാരോസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഥറിൻ്റെ മദർ എന്ത് വിചാരിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പം ഗ്രാൻഡ് മദർ കഴിക്കാൻ കൊടുക്കുന്ന സമയമായി കാണും, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതുങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ വന്നിരിക്കുന്നത്, അതിന് ആഹാരം കൊടുത്തിട്ട് അതിനെ പറഞ്ഞു വിടാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഓഥറിൻ്റെ മദർ പെട്ടെന്ന് പോയി ഈ വല്യമ്മച്ചി എങ്ങനെയാണ് ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതേപോലെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാക്കിയത് ആ ബിറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ അവർക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. കുറേ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അത് അവരുടെ ഒരു ഏറ്റവും വലിയ എന്താ പറയുക, അവരെ അതിശയിപ്പിച്ചത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബേഡ്സ് എല്ലാം വളരെ സൈലൻ്റായിട്ട് ഇരിക്കുന്നത് അല്ലേ, എപ്പോഴും അലച്ചുകൊണ്ടിരിക്കുന്ന ബേഡ്സ് വളരെ സൈലൻ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്രെഡ് ക്രംസ് അങ്ങോട്ട് ഇട്ടിട്ട് പോലും അത് ഒരു നോട്ടീസ് ഒന്നും നോട്ടീസ് പോലും ചെയ്യുന്നില്ല. അത് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞാൽ അവർ വന്നിരുന്നത് അവിടെ. ആ ഗ്രാൻഡ് മദർ ഇന്നുപോലെ എല്ലാ ദിവസവും അവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന ഗ്രാൻഡ് മദർ ഇനിയും തൊട്ട് ഇല്ലായിട്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് ഒരു ആദരാഞ്ജലി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പം ബേഡ്സും ഗ്രാൻഡ് മദറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളി ആണ് പിക്ചറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ചെറിയ ചെറിയ ബ്രെഡ് ക്രംസ് അത് ഇഗ്നോർ ചെയ്യുവാണ്, അത് തിന്നാനല്ല വന്നിരിക്കുന്നത്. അപ്പം ഇവർ ക്രിമേഷന് വേണ്ടിയിട്ട് ബോഡി എടുത്തു കഴിയുമ്പോൾ തന്നെ ഈ സ്പാരോസ് എല്ലാം ഒന്നൊന്നായിട്ട് എല്ലാം പറന്ന് വളരെ സൈലൻ്റ്ലി ക്വയറ്റ്ലി ഇവർ പറന്ന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മോർണിംഗ് വരുമ്പോഴത്തേക്ക് ആ വീട്ടിലെ വേലക്കാരി ഈ ബ്രെഡ് ക്രംസ് അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്, ബ്രെഡ് ക്രംസ് ഒന്നും അവർ തിന്നിട്ടേ ഇല്ല, കാരണം അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. ലാസ്റ്റിൽ ഈ ഗ്രാൻഡ് മദറിനെ അവസാനമായിട്ടൊന്ന് കാണാനും ഒന്ന് യാത്ര പറയാനും മരിച്ചു എന്നറിഞ്ഞിട്ട് അവരുടെ ആ ഒരു റിലേഷൻ അവരുടെ ഒരു ബോണ്ടിനി ഇല്ല എന്നുള്ളത് ആ ഒരു അവർക്ക് ഒരു ശ്രദ്ധാഞ്ജലി പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന പോലെയാണ് ഈ സ്പാരോസ് എല്ലാം വന്നത്. അപ്പം ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഖുഷ്വന്ത് സിംഗ് നല്ല ഒരു ആനിമൽസും ബേഡ്സും ഹ്യൂമനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു അടുത്ത മോർണിംഗിൽ ഒരു സ്വീപ്പർ വന്നിട്ട് അവിടുത്തെ മെയ്ഡ് സെർവൻറ്റ് വന്നിട്ട് ആ ബ്രെഡ് ക്രംസ് മൊത്തം തൂത്ത്
ഡസ്റ്റ്ബിനിലിടുമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനിയും പാർട്ട് ബിയിലായിരിക്കും ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് എയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഐ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. അപ്പം എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഏതെല്ലാം ഗ്രാമറിനെ പറ്റിയാണെങ്കിലും അതിനായിട്ട് സ്പെഷ്യൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ ദാറ്റ്.